സ്നേഹമുള്ളവരെ, പഴയ നിയമത്തിൽ വിളവെടുപ്പിനോടനുബന്ധിച്ച് പന്തക്കുസ്ത തിരുനാൾ ആഘോഷിച്ചിരുന്നു. പുതിയ നിയമത്തിൽ ഉയർപ്പിന് ശേഷം 50-ാം ദിവസം ശിഷ്യന്മാരും മറ്റും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ശക്തി പ്രാപിച്ച ദിവസത്തെ അനുസ്മരിക്കുന്നു. ഈ സുദിനത്തിലാണ് സഭയുടെ ഔദ്യോഗിക സ്ഥാപനം നടന്നത്. സകല ജനങ്ങളെയും സകല പ്രദേശക്കാരെയും സകല ഭാഷക്കാരെയും പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെ ചൈതന്യത്തിൽ ഒറ്റ സമൂഹമാക്കി തീർത്തു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ അയക്കുന്നു. പരിശുദ്ധാത്മാവ് പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവാണ്. മനുഷ്യനായി രൂപമെടുത്ത യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നും എപ്പോഴും നമ്മോടൊത്ത് വസിക്കുന്നു. യോഹന്നാൻ 14-ാം അധ്യായം 16-17 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ്. സത്യത്തിൻ്റെ ആത്മാവ് വെളിപാടിൻ്റെ ആത്മാവാണ്. വെളിപാടിൻ്റെ ആത്മാവ് വചനത്തിൻ്റെ ആത്മാവാണ്. വചനം സംരക്ഷിതമായിരിക്കുന്നത് സഭയിലാണ്. സഭയുടെ പ്രബോധനങ്ങൾക്ക് ആവശ്യമായ വെളിച്ചം പരിശുദ്ധാത്മാവ് നൽകുന്നു. അവിടുന്ന് സഭയുടെയും സഭാധികാരികളുടെയും നയിക്കുന്നു. സഭയിലൂടെ ലോകത്തെ പഠിപ്പിക്കുന്നു. സഭയുടെ പഠനം പരിശുദ്ധാത്മാവിൻ്റെ പഠനമാണ്. സഭയ്ക്ക് വെല്ലുവിളി നേരിടേണ്ടി വരുമ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്വാസികൾക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള ശക്തിയും വിശ്വാസദാർഢ്യവും പരിശുദ്ധാത്മാവ് പ്രദാനം ചെയ്യുന്നു. നമുക്കറിയാം, ഈ വർത്തമാന കാലഘട്ടത്തിൽ ദൃശ്യ ശ്രവണ മാധ്യമങ്ങളിലൂടെ ഏതെല്ലാം തരത്തിലാണ് സഭയെ അപകീർത്തിപ്പെടുത്തുവാൻ ശത്രുക്കളെ ചകുത്താൻ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പം ഇതിനെയെല്ലാം അതിജീവിക്കണമെങ്കിൽ പ്രത്യേകിച്ച് നവമാധ്യമങ്ങളുടെ പ്രചരണത്തെ അതിജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ സഭയ്ക്കും സഭാ മക്കൾക്കും ആവശ്യമാണ്. പ്രത്യേകമായി ഈ പെന്തക്കോസ്ത ദിവസത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് നമ്മെ തന്നെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, സഭാ മക്കളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ ആവശ്യമാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നമുക്ക് ഒരുക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.